ഞങ്ങൾ നടത്തുന്നത് ഇസ്തിഗാസയാണ്, ദുആയല്ല എന്നാണെങ്കിൽ ഇസ്തിഗാസയെയും ദുആയിനെയും പണ്ഡിതന്മാരോട് വേർതിരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്രീത്വത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹുമ്മ അൻജിസ് ലീ മാ ബഅത്തനി. അല്ലാഹുവിന്റെ റസൂലും വളരെ ചുരുങ്ങിയ അനുയായികളും, അവരുടെ അരികിൽ ആയുധങ്ങളില്ല, അവരുടെ അരികിൽ എല്ലാ ഒരു പടക്കളത്തിൽ പോരാടുവാൻ പ്രാപ്തമായ രൂപത്തിലുള്ള വാഹനങ്ങളില്ല. അതേപോലെ തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഉത്തമരായ അനുയായികൾ, അവരും എല്ലാ രംഗങ്ങളിലും മികച്ചു നിൽക്കുന്ന ആളുകളല്ല, മറിച്ച് സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഉള്ളത് എന്നും ആ പടച്ചതമ്പുരാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിരവധി ആയുധങ്ങളും അതേപോലെ തന്നെ പോരാട്ടത്തിൽ വിജയിക്കുവാൻ പ്രാപ്തിയുള്ള വാഹനങ്ങളും വിദഗ്ധരായ പോരാളികളുമുള്ള ആയിരക്കണക്കിന് മുസ്ലിക്കുകളോട് പോരാടുവാൻ വേണ്ടി ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്ന ആ സഹാബിമാർ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, പടച്ചതമ്പുരാനെ നീ വാഗ്ദാനം ചെയ്ത വിജയം അതെനിക്ക് നീ നൽകണം റബ്ബേ. പടച്ചതമ്പുരാനെ, എന്നോടൊപ്പമുള്ള ഈ ജനസംഘം എങ്ങാൻ ഇവിടെ പരാജയപ്പെട്ടാൽ റബ്ബേ നിന്നെ ആരാധിക്കുവാൻ നാളെ ഇവിടെ ആളുണ്ടാവുകയില്ല, നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല രക്ഷിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിൽ നിന്ന് തലയിൽ നിന്ന് കട്ടമൂർന്നു വീണ് പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, കട്ടമെടുത്തിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ മതി, പടച്ചതമ്പുരാൻ നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനോട് ആ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ പറ്റിയ ഖുർആൻ പറഞ്ഞത് ഇസ്തിഗാസ, അതിനെ ആ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ദുആഉ. ആരെങ്കിലും പറഞ്ഞോ ഇസ്തിഗാസ മഹാന്മാരോട് നടത്താമെന്ന്? ഇനിയോ അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ തന്നെ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് പലപ്പോഴായി ഇത് പറഞ്ഞേ നമുക്ക് കാണാൻ കഴിയും. ദുആഇ ചെയ്യുന്നു, ഇസ്തിഗാസ നടത്തുന്നു, സഹായം തേടുന്നു ഒക്കെ ഒന്നിച്ചു തന്നെയാ പ്രയോഗിച്ചത്, അല്ലാതെ മഹാന്മാരോട് ഇസ്തിഗാസ, അല്ലാഹുവിനോട് ദുആഇ എന്നും ഒരു വേർതിരിവ് നടത്തിയില്ല. ഇനിയോ ഖുർആൻ ദുആഇ എന്ന് പ്രയോഗിച്ചിടത്ത് ഇസ്തിഗാസ എന്ന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടില്ലേ? വൈദാ മസ്സന്നാസ ദുർറും ദഉ റബ്ബഹും മുനീബീന ഇലൈഹി സുമ്മ ഇദാ ദാഖഹും റഹ്മ ഇദാ ഫരീഖും ബിറബ്ബിഹിം യുശ്രികൂൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി രേഖപ്പെടുത്തുകയാണ്, അഖ്ലസൂലി റബ്ബിഹിം തൗഹീദ, അവര് അല്ലാഹുവിന് തൗഹീദ് നിഷ്കളങ്കമാക്കി, വഅഫ്റദൂഹു ബിദ്ദുആഇ, അല്ലാഹുവിനോട് മാത്രം അവർ ദുആഇ നടത്തി, വതവറുഅ ഇലൈഹി അല്ലാഹുവിലേക്ക് മാത്രം അവർ വിനയാന്വരായി ചെന്നു, വസ്തഗാസൂ ബിഹി അല്ലാഹുവിനോട് മാത്രം അവർ ഇസ്തിഗാസ നടത്തി, ദഅ റബ്ബഹു അല്ലാഹുവിനോട് ദുആഇ നടത്തി എന്നതിനാണ് ഇവിടെ ഇസ്തിഗാസ നടത്തി എന്ന് ഇമാം തബരി അർത്ഥം നൽകിയത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ദുആ വേറെ ഇസ്തിഗാസ വേറെ എന്ന ഒരു വേർതിരിവ് ഇവിടെ നടത്തിയിട്ടില്ല. ഇനിയോ ഈ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനം എന്താ, അതും വേണമല്ലോ നമ്മൾ അറിയാൻ. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുക? ഈ നാട്ടിലെ ചില മുസ്ലിംമാര് നടക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് കണ്ടു നോക്കുന്നു. കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ അജിതത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, കൈ പിടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, അത് വലിയ വളർമയുള്ള തങ്ങളെ, ഉള്ള സ്നേഹിച്ച തങ്ങളെ, ഒരാര്യപടയ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഹുടയ തങ്ങളെ, അവരുടെ തങ്ങളെ, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, നിങ്ങളെ കൈവടിയല്ല തങ്ങളെ, അധികളാണ് തങ്ങളെ,
സന്തോഷികളാണ് തങ്ങളെ, രക്ഷപ്പെടുത്തണം തങ്ങളെ. അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു രബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ രബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ. യാ ഹബീബല്ലാ വയാ റഹ്മതൽ ലിലാലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാ. നബിയേ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള സയ്യിദനായ റസൂലല്ലാ അത്തരം രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീട് ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ, സന്തോഷമുള്ള ജീവിതവും കുടുംബവും മക്കളെയും നീ കൊടുക്കണേ. യാ സയ്യിദനായ റസൂലല്ലാ വയാ ഹബീബല്ലാ, മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ, അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലല്ലാ, അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ, അവിടുത്തെ താമരപ്പൂവിന്റെ ലങ്കനുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാ. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാ. ഞങ്ങളെ വാക്കുനേരകളെ പ്രവൃത്തിനേരകളെ സദസ്സിനോ മജ്‌ലിസിനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഒത്തുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ രബിയേ, ഞങ്ങൾക്ക് കൊടുക്കണേ യാ റസൂലല്ലാ. നാലാഹ്റത്തിന് വരുമ്പോൾ ഇത് വലിയ മുതൽ കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനൊതുക്കുന്ന സ്വാലിഹായ അമാലായി നഗറിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനായ റസൂലല്ലാ. അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനായ റസൂലല്ലാ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇത് സഹായം തേടലാണോ പ്രാർത്ഥനയാണോ എന്ന് ഏത് നിർവചനം അനുസരിച്ചാണ് ഇതിനെ വേർതിരിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയൊരു സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ?